ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട്ടിലെ ലക്കിടിയിൽ നിന്നും അടിവാരത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. ലക്കിടിയിലുള്ള കരിന്തണ്ടൻ ക്ഷേത്രവും കഴിഞ്ഞ് ഗേറ്റ്വേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്ന ഒരു ഗേറ്റാണിത്. ഞാനിപ്പോൾ തിരിച്ചു പോവായതുകൊണ്ട് വിസിറ്റ് എഗെയിൻ എന്നാണ് കാണുന്നത്. അപ്പോൾ വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും അതിർത്തിയിലാണ് ഞാനിപ്പോൾ. നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് 4 ദിവസമായിട്ടേ ഉള്ളൂ. തലയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കാണാനുണ്ട്. ഇതാണ് ലക്കിടി വ്യൂ പോയിൻ്റ്. വയനാട്ടിലുള്ള റിലേറ്റീവ്സിനെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഈ ചുരത്തിലൂടെ പോകാറുണ്ട്. ഇപ്പോഴും അത്തരമൊരു സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ്. ഇങ്ങനെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം ഈ വ്യൂ പോയിൻ്റിൽ ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇവിടെ നിറയെ നോ പാർക്കിംഗ് എഴുതിയിട്ടുള്ള ബോർഡുകളാണ്. ഈ ബോർഡുകളെ ഒന്നും വക വയ്ക്കാതെയാണ് സഞ്ചാരികൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അവർ താഴേക്ക് നോക്കി കാഴ്ചകൾ കാണുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ വഴിയിൽ ആരുമില്ല. ഇങ്ങോട്ട് പ്രവേശിക്കാൻ നിയന്ത്രണവുമുണ്ട്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ ആകാശക്കാഴ്ചയാണിത്. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും, അല്ലേ? എന്നാൽ നമ്മൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് അത്രയൊന്നും പേടി തോന്നില്ല. എന്തുമാത്രം ഉയരത്തിലാണെന്നറിയോ? കോടമഞ്ഞ് മൂടാത്ത സമയമാണെങ്കിൽ ഈ വ്യൂ പോയിൻറ്റിൽ നിന്നും താഴേക്ക് നോക്കിയാൽ കോഴിക്കോട് ടൗണും ചെറിയ കുന്നുകളും ചുറ്റുമുള്ള വലിയ പർവ്വതങ്ങളും എല്ലാം വ്യക്തമായിട്ടും കാണാൻ കഴിയും. കോടമഞ്ഞുണ്ടെങ്കിൽ ഒന്നും കാണുകയില്ല. അത് സഞ്ചാരികളുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. താമരശ്ശേരി ചുരം എന്നാണ് ഞങ്ങളൊക്കെ ഈ ചുരത്തിന് പറയുന്നത്. വയനാടൻ ചുരം എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചുരം മുഴുവനായും കിടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. താഴെ അഗാധമായ കൊക്കയും മറുവശത്ത് തിക്കായ ഫോറസ്റ്റും ആണ്. ചെറുതും വലുതുമായിട്ട് ധാരാളം വളവുകളും തിരിവുകളും 9 ഹെയർപിൻ വളവുകളും ഈ ചുരത്തിലുണ്ട്. താഴേന്ന് നമ്മൾ കയറി വരികയാണെങ്കിൽ 1 എന്ന് തുടങ്ങി 9 ഹെയർപിൻ വളവുകൾക്കും നമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് 9-ാമത്തെ വളവാണ്. താഴേന്ന് കയറി വരുമ്പോൾ ലാസ്റ്റിലുള്ള ഹെയർപിൻ ബെൻഡ്. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ പേടി തോന്നാറുണ്ട്. മഴയുള്ള സമയത്താണ് നമ്മുടെ യാത്ര എങ്കിൽ റോഡിൽ പലയിടത്തും ചെറിയ ചെറിയ അരുവികൾ റോഡ് സൈഡിലേക്ക് ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. മഴ കുറയുന്നതോടുകൂടി ഈ വെള്ളമെല്ലാം കുറയുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നല്ലോ. ചുരത്തിൽ പലയിടത്തും ചെറിയ തോതിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. കാട് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. ഈ വഴി പോകുമ്പോഴെല്ലാം ഫോട്ടോയും വീഡിയോകളും എല്ലാം എടുക്കാറുണ്ട്. വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ ഒരു വേദനയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, ഭൂമിയും വീടും സർവവും നഷ്ടപ്പെട്ടവർ, അവർക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. കുരങ്ങുകളെയും ധാരാളമായിട്ട് ഇതിലൂടെ വരുമ്പോൾ കാണാറുണ്ട്. സൈഡിലുള്ള സംരക്ഷണ ഭിത്തിയിലെല്ലാം ഇരുന്ന് അവരവരുടെ പരിപാടികളൊക്കെ ചെയ്യുന്നത് കാണാം. ശക്തമായ മഴ ഉള്ളതുകൊണ്ടാണോ എന്തോ, ഇന്നിപ്പോൾ ഒരു കുരങ്ങിനെ പോലും ഈ റോഡ് സൈഡിലൊന്നും കാണാനില്ല. ഇവിടെ കുറച്ച് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. റോഡിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലാ മരങ്ങളും ഇങ്ങനെ നിറയെ ഇലകൾ വന്ന് ഭാരം കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. സാധാരണ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ ഇടതടവില്ലാതെ വാഹനങ്ങളുണ്ടാകും. കയറി വരുന്നവയും ഇറങ്ങി പോകുന്നവയുമായിട്ട് നീണ്ട വരി രണ്ട് സൈഡിലും ഉണ്ടാവാറുണ്ട്. അതിനിടയിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരും ഇടയ്ക്ക് വലിയ വണ്ടികൾ ഹെയർപിൻ വളവിലേക്ക് കുടുങ്ങുകയാണെങ്കിൽ പലപ്പോഴും ബ്ലോക്കും ഉണ്ടാകാറുണ്ട്. ഇന്നിപ്പോൾ ഈ ചുരം ഏറെക്കുറെ വിജനമാണ് എന്ന് തന്നെ പറയാം. കാണുന്ന വാഹനങ്ങളിൽ അധികവും ആംബുലൻസുകളും വയനാടിന് സഹായഹസ്തവുമായി പോകുന്ന വണ്ടികളും മിഷനറികളുമായിട്ട് പോകുന്ന വണ്ടികളും ഒക്കെയാണ്. ഇത് നാലാമത്തെ വളവാണ്. ഇവിടെ കുറച്ച് വീതിയുണ്ട്. ഇതിൻ്റെ നേരെ താഴെയായിട്ടാണ് രണ്ടാമത്തെ വളവുള്ളത്. രണ്ടാമത്തെ വളവും വീതിയുള്ള വളവാണ്. ചില ഹെയർപിൻ വളവുകളൊക്കെ വ്യൂ പോയിൻ്റുകളാണ്. അവിടങ്ങളിൽ നിന്നെല്ലാം താഴെയുള്ള ടൗണിൻ്റെയും മറ്റും ആകാശ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ രണ്ട് വളവുകളും വ്യൂ പോയിന്റുകൾ തന്നെയാണ്. ഈ ഭാഗത്തെ ചുരത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെ കയർ കെട്ടിയിട്ട് വേർതിരിച്ചിട്ടുണ്ട് ആ ഭാഗം. ഇതാണ് ഒന്നാം ഹെയർപിൻ ബെൻഡ്. ചുരം കയറി വരുന്നവർക്ക് ആദ്യത്തെ ഹെയർപിൻ വളവ്. ചുരത്തിനാകെ 12 കിലോമീറ്റർ ദൂരമുണ്ട്. പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഞാനിപ്പോൾ അടിവാരത്തിലെത്തിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.